പ്രധാന കവാടമായ വാളയാറും സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ കേന്ദ്രമായ കഞ്ചിക്കോടും മലമ്പുഴ വിനോദസഞ്ചാര കേന്ദ്രവും എല്ലാം ഉൾപ്പെടുന്ന മലമ്പുഴ എന്നും ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. മുഖ്യമന്ത്രിമാരായിരുന്ന ഇ കെ നായനാരെയും വി എസ് അച്യുതാനന്ദനെയും മന്ത്രിയായിരുന്ന ടി ശിവരാസ മേനോനെയും നിയമസഭയിലേക്ക് അയച്ച പാരമ്പര്യമുണ്ട് മലമ്പുഴയ്ക്ക്. 2001 മുതൽ വി എസ് അച്യുതാനന്ദൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഇതുവരെ നടന്ന 14 തിരഞ്ഞെടുപ്പുകളിലും സി പി ഐ എം ആണ് ജയിച്ചു കയറിയത്. മലമ്പുഴയിലെ ഇടതുപക്ഷ വിജയത്തിന്റെ ചരിത്രം തുടരാൻ എൽ ഡി എഫ് ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമായ എ പ്രഭാകരനെയാണ്. എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രചാരണ രംഗത്തേറെ മുന്നിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി മണ്ഡലത്തിൽ രണ്ടാംഘട്ട പ്രചാരണത്തിലാണ് എ പ്രഭാകരൻ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ കാണുന്നില്ലേ, നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. മാത്രമല്ല കൂടുതൽ ആവേശവും കാണുന്നുണ്ട് എൽ ഡി എഫിൻ്റെ തുടർ ഭരണം വരുത്താൻ വേണ്ടി. അതാണ് എൻ്റെ അനുഭവം. അത് ഞാനിവിടെ ജനിച്ചു വളർന്നതല്ലേ, അപ്പോൾ മുക്കിലും മൂലയിലും പോയി എത്തുക എന്നത് എൻ്റെ കൂടി ഒരു ബാധ്യതയാണ്. അവരെ കാണുക എന്നത് കൃത്യമായിട്ടും അത് പാർട്ടി ഞങ്ങൾ എൽ ഡി എഫ് അറേഞ്ച് ചെയ്തതും ആ രീതിയിലാണ്. ഒന്ന്, എൽ ഡി എഫിൻ്റെ തുടർ ഭരണം വേണം. സമഗ്രതല വികസനം നടപ്പാക്കിയിട്ടുണ്ട്, അതിൻ്റെ തുടർച്ചയുണ്ടാകണം. അത് ഞങ്ങൾ നടപ്പാക്കും എന്ന് മാത്രമല്ല കൂടുതൽ ജനക്ഷേമകരങ്ങളായ പരിപാടികൾക്ക് വേണ്ടി ഈ മണ്ഡലത്തിൽ കുറച്ചുകൂടി ഗംഭീരമായി നടത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂരിപക്ഷം എത്രയുണ്ടാകുന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, അത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. അത് തീർച്ചയായും അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകും. നൂറ് ശതമാനം ഉണ്ടാവും. നേമം മോഡൽ കോൺഗ്രസ് ബി ജെ പി രഹസ്യധാരണയുടെ പേരിൽ യു ഡി എഫിന്റെ സീറ്റ് വിഭജന സമയത്ത് മലമ്പുഴ വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധത്തിനൊടുവിൽ ഘടകകക്ഷിയായ ഭാരതീയ നാഷണൽ ജനതാദളിന് നൽകിയ സീറ്റ് ഒടുവിൽ കോൺഗ്രസിന് ഏറ്റെടുക്കേണ്ടി വരികയായിരുന്നു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിയായ എസ് കെ അനന്തകൃഷ്ണനാണ് മലമ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. ഇത്തവണ ശക്തമായ പോരാട്ടം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അനന്തകൃഷ്ണൻ. പ്രചരണം മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ 7 ദിവസമായി വളരെ ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് മുന്നോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വിജയപ്രതീക്ഷ 100%. ജനങ്ങൾക്ക് മുന്നിലിടുന്ന നിലവിൽ 55 വർഷത്തോളമായി ഈ നിയോജക മണ്ഡലം എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് വന്ന മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി കുടിവെള്ള പ്രശ്നം പോലും തീർക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഈ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ജനങ്ങളുമായി വോട്ടർമാരും ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ ഒരു അഭിപ്രായം. അത് കാര്യമൊന്നുമില്ല, അതിലൊന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തർക്കമൊന്നുമില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27,142 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി എസ് അച്യുതാനന്ദൻ മണ്ഡലത്തിൽ ജയിച്ചു കയറിയത്. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ സി കൃഷ്ണകുമാർ തന്നെയാണ് ഇത്തവണയും എൻ ഡി എ സ്ഥാനാർത്ഥി. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ. ബി ജെ പി ഇന്ന് ഇത്തവണ മലമ്പുഴയിലൊരു അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. വളരെ ജനങ്ങളുടെ ഇടയിൽ വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തവണ ആ മാറ്റം, ചരിത്രപരമായിട്ടുള്ള മാറ്റം നടക്കും മലമ്പുഴയിൽ. പ്രചരണത്തിൽ വലിയ ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് കാരണം അടിസ്ഥാനപരമായിട്ടുള്ള വികസനം, കുടിവെള്ളമില്ലാത്ത നിരവധി പ്രദേശങ്ങൾ, റോഡുകളുടെ വികസനമില്ലാത്ത നിരവധി പ്രദേശങ്ങൾ, സ്വന്തമായിട്ട് വീടില്ലാത്ത 100 കണക്കിന് ആളുകൾ, കഞ്ചിക്കോട് വ്യവസായ മേഖലയുടെ തകർച്ച, മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള പ്രദേശങ്ങളിലെ കാട്ടാന ശല്യം മൂലം കൃഷിനാശം സംഭവിക്കുന്ന കർഷകർ, ഇതെല്ലാം മലമ്പുഴയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. കുടുംബ്, മരുത റോഡ്, മലമ്പുഴ, പുതുശ്ശേരി, അകത്തേത്തറ, പുതുപ്പരിയാരം, മുണ്ടൂർ, എലപ്പുള്ളി എന്നീ പഞ്ചായത്തുകൾ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. എലപ്പുള്ളി ഒഴികെയുള്ള 7 പഞ്ചായത്തിലും ഭരണം എൽ ഡി എഫിനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 21,294 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ കണക്കിലും 20,000-ന് മുകളിൽ വോട്ടിൻ്റെ മുൻതൂക്കം നിലനിർത്തി.
തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മലമ്പുഴയിൽ സജീവ പ്രചാരണത്തിലാണ് മുന്നണികൾ. ഇതുവരെ തോൽവിയിറങ്ങിയിട്ടില്ലാത്ത മണ്ഡലത്തിൽ ഇത്തവണയും ചരിത്ര വിജയം ജനങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിലാണ് LDF.